ഹൈ ഡിയേഴ്സ്, ഇന്നത്തെ പര്യടനം ഏകദേശം രാത്രി ആയിരിക്കുന്നു. ഇവിടെ ലാസ്റ്റ് നമ്മളെ കൂട്ടുകാരുടെ വീട്ടിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നമ്മൾ കാഞ്ഞങ്ങാട്, അതുപോലെ തന്നെ നീലേശ്വരം, അതുപോലെ നമ്മളെ പടന്ന, അതുപോലെ തന്നെ നമ്മൾ പിന്നെ എടുത്തത് ചെറുവത്തൂര്, ഇപ്പൊ ലാസ്റ്റ് തൃക്കരിപ്പൂർ എത്തിയിരുന്നു. നമ്മളെ ലത്തീഫിന്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഈ വീടിന്റെ പ്രത്യേകത അറിയില്ല, ഞാൻ ഓരോ വീട് ചെയ്യുമ്പോൾ 1 കോടി 2 കോടി വലിയ വലിയ വീട് ഇന്ത്യയിൽ കാണുമ്പോൾ അതിൽ കമന്റിൽ പറയും നമുക്കൊന്നും പറ്റിയ ബഡ്ജറ്റിൽ വീടില്ലേ, ഒക്കെ വലിയ വീടാണ് വസ്തുക്കാലൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളെ ബഡ്ജറ്റുള്ള വീടും ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തതാണ് 1100 സ്ക്വയർ ഫീറ്റിൽ സിംഗിൾ സ്റ്റോറി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീടിൻ്റെ പെരയത്തെ പണിയും ഇതെല്ലാം എടുപ്പിച്ചുള്ളത് ഈ വീടിൻ്റെ ഓണർ തന്നെ കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇരിക്കാം. ഞാൻ ഇതിന് മുന്നേ 1800 രൂപയ്ക്ക് 1100 സ്ക്വയർ ഫീറ്റ് ഡബിൾ സ്റ്റോറിയുള്ള ഒരു വീട് ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകളോട് ചോദിച്ചു അത് നുണ പറയാണ്, എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്, എനിക്കെന്താ നുണ പറഞ്ഞിട്ട് കാര്യം. ഞാൻ ആ പെരയ് കൊടുത്തിട്ടുള്ളത് ആ വീട്ടിലേക്കുള്ള ടൈൽസും അവിടേക്കുള്ള ലൈറ്റും അവിടെ അവിടുത്തത് ചെയ്തിട്ടുള്ളത്, അവിടുത്തെ കോൺട്രാക്ടിങ് ഞാൻ എടുത്തത്. അത് ആ വീട്ടുകാർ കൂലിക്ക് അവരെടുത്തിപ്പിച്ചപ്പോൾ അവർക്ക് വന്ന ചെലവ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ 1500000 രൂപയ്ക്കാണ് 1100 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കാൻ ആയിട്ടുള്ളത്. അത് നല്ല ഭംഗിയായിട്ട്, നല്ല എക്സ്റ്റീരിയർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ വീട് ഒരുക്കണം, ഭംഗിയായിട്ട് വീട് ഒരുക്കണം എന്ന ആളുകൾക്ക് നല്ല ഒരു എക്സാമ്പിളാണ് ഈ വീട്. ഇവിടുത്തെ ഓരോ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ട് അസർവയുടെ റോയൽ ബ്ലൂ റോയൽ ലുക്കുള്ള 1100 സ്ക്വയർ ഫീറ്റിൻ്റെ കൊച്ചു പാലസ്. ഞാൻ പറഞ്ഞു 1100 സ്ക്വയർ ഫീറ്റിലാണ് ലത്തീഫ് വീട് ഒരുക്കുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ലുക്കും ഒക്കെ ഒരൊറ്റ സാധനത്തിൽ ഒതുങ്ങിക്കിടക്കണേ റോയൽ ബ്ലൂ എന്ന് പറയുന്ന അസർവയുടെ മനോഹരമായിട്ടുള്ള നദി പോലെയുള്ള സാഗരം പോലെ പരന്ന് കിടക്കുന്ന അസർവയുടെ റോയൽ ബ്ലൂ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള തൃക്കരിപ്പൂരുള്ള നമ്മുടെ ലത്തീൻ്റെ വീടാണ്. ഭക്ഷണം കഴിക്കുന്ന ടേബിളൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, സോഫ അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെ വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റെയറാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ചവിട്ടുന്ന ഭാഗത്ത് ബ്ലൂ ഷെയ്ഡും റൈസിംഗ് വൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളും ബാത്റൂം അറ്റാച്ചഡാണ്, 2 ബെഡ്റൂമാണ്, 1 കിച്ചനും ചെറിയൊരു വർക്ക് ഏരിയയും ഒതുങ്ങുന്ന ഒരു കൊച്ചു വീട് 1500000 ഒതുങ്ങിയിട്ടുണ്ട്. ഇതിന് എങ്ങനെയാണ് ചെലവായിരുന്നതെന്ന് പറയാം. ഈ സ്പേസിൽ വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ തന്നെ ഒരു സ്ലൈഡിംഗ് ഇട്ടിട്ടുണ്ട്, എന്ത് ഒരു പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ, നല്ല വെറൈറ്റി ആയിട്ട്, സിമ്പിളായിട്ട് ചെലവ് ചുരുങ്ങുന്ന രീതിയിൽ തന്നെ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം റൈറ്റ് സൈഡിൽ, സെക്കൻഡ് സൈഡിൽ ഒരു ബെഡ്റൂം, അതിനൊക്കെ അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബാത്റൂം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കിച്ചനോട് അറ്റാച്ച് ചെയ്ത ഒരു ബാത്റൂം ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. വളരെ ഭംഗിയായിട്ട് കിച്ചൻ ഒരുക്കിയിട്ടുണ്ട്. മാക്സിമം ലുക്കിൽ തന്നെ മാറ്റ് 4x2 ആണ് വെച്ചുള്ളത് ഫ്ലോറിന്. ചുമരിൽ 2x1 ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഫുൾ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത് 4x2. അത് മോൾഡ് ചെയ്തിട്ടുണ്ട്, നല്ല സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ വാഷ് ബേസിൻ നേരെയും ബാത്റൂമും സെറ്റ് ചെയ്തു. ലത്തീഫ് മറിയമ്പിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അവർക്ക് 2 മക്കളാണുള്ളത്, ഒരു മോന് പുറത്തു പോയിട്ടുണ്ട്, ഇപ്പോൾ അത് മോനല്ലേ, ഇത് അവരുടെ കസിൻ മക്കളാണ്, അളാപ്പാമത്ത മക്കളാണ്. നല്ല ഭംഗിയായിട്ട് റോയൽ ബ്ലൂ, ഞാൻ 1100 സ്ക്വയർ ഫീറ്റ് വീടാണ്, ചെറിയ വീടാണ് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നിങ്ങളെ സ്വപ്നം. പക്ഷേ നിങ്ങൾ റോയൽ ബ്ലൂ ആണ് സെലക്ട് ചെയ്തത്, റോയൽ ആയിട്ടുള്ള ഒരു ഫ്ലോറാണ് നിങ്ങൾ അതിലേക്ക് സെലക്ട് ചെയ്തത്. സാധാരണ 45 രൂപേൻ്റെ ഫ്ലോർ ഇടാം, പക്ഷെ നിങ്ങൾ അവിടെ ഇട്ടിട്ടുള്ള 75 രൂപേൻ്റെ വില കൂടെ സാധനമായിട്ടുള്ളത്. അല്ല, എൻ്റെ എന്താ നിങ്ങളെ സ്വപ്നം, സിസ്റ്റർ അടുത്ത് എടുത്തിട്ടുള്ളത് 45 രൂപേൻ്റെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വിലയും കൂടിയ സാധനം റോയൽ ബ്ലൂ നിങ്ങൾ ചെലവ് ചുരുക്കണം എന്ന് ആഗ്രഹിച്ചുണ്ടാക്കിയ വീട് ഇടാൻ കാരണം എന്താ? ഇതൊരു വീഡിയോയിൽ കണ്ടിട്ട് അങ്ങനെ ആ ഇല്ല എന്ന് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് മലപ്പുറത്തേക്ക് വരുന്നത്. അപ്പോ നമ്മൾ എങ്ങനെ ചെലവ് ചുരുക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി നിർത്തില്ല എന്നുള്ളൊരു തെളിവാണത്, തീർക്കാൻ്റെ ഒരു അച്ചീവ്മെന്റ് ആണത്. 1100 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവായി? 15 ലക്ഷം ചെലവായി. ഇതിന്റെ വീടിന്റെ പണിക്കാലെടുത്ത് പണി, വയറിംഗ് ഇങ്ങനത്തെ ഇത് ഡിസൈനിങ് എല്ലാം ഞങ്ങൾ തന്നെ. ഇതിന് ഇവിടെ വൈഫിന്റെ അമ്മ, അളാമ്മന്റെ മകനുണ്ട്, അവന് ഇന്റീരിയർ ചെയ്യുന്ന, അന്നേരം അവനെ കൊണ്ട് പ്ലാൻ വരപ്പിച്ച് ഞങ്ങൾ എല്ലാം ഇതാക്കി കൊടുത്തു. ബാക്കി കുട്ടിയടിക്കൽ ഇതെല്ലാം കെട്ടാറ കൊണ്ട് ചെയ്യിച്ചു. എങ്ങനെ ചെലവ് ചുരുക്കാൻ പറ്റുമോ അങ്ങനെ ചുരുക്കി ഇത് ചെയ്തതാണ്. നിങ്ങളെന്നെ ചെയ്താണ്, അവരെന്നെ മെനക്കെട്ട് നിന്നപ്പോൾ 1100 സ്ക്വയർ ഫീറ്റ് വീട് 15 ലക്ഷത്തിന് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും സിൽവാനിൽ, തൃക്കരിപ്പൂർ സിൽവാനിൽ എങ്ങനെ എത്തിയത്?
സിൽവാനില് മുസുഖാന്റെ വീഡിയോ എല്ലാവരും സെയിൽസ്മാൻ ആയാലും നിങ്ങളെ സഹകരണായാലും നിങ്ങള് സെലക്ട് ചെയ്യാൻ വന്നിട്ട് നിങ്ങള് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടതും ഭക്ഷണം തന്നതും എല്ലാം നിങ്ങൾ ഇപ്പൊ ആര് ചോദിച്ചാലും എടുത്ത് പറയലുണ്ട്. ഫ്ലോർ കണ്ടി നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ആർക്കും ഇഷ്ടപ്പെടാതെ എന്നും റോയൽ ആണ് റോയൽ ബ്ലൂ. കാരണം ഇപ്പൊ വീഡിയോ ചെയ്താലും അത് വല്ലാത്തൊരു ലുക്കാണ് കാണാൻ. ഇത് കുറെ ആള് ഈ വീഡിയോ കൊണ്ട് ചെയ്യാൻ നിന്നത് ഞാൻ ഫസ്റ്റ് കാസർഗോഡ് ജില്ലയിൽ ഏകദേശം ചെയ്തത് ഞങ്ങൾ തന്നെയാണ് ആദ്യത്തെ. നമ്മൾ തിരുവനന്തപുരം ജില്ല ചെയ്ത വീഡിയോ മലപ്പുറത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ ഒക്കെ ചെയ്തിട്ടുണ്ട്, കാസർഗോഡിൽ ചെയ്തിട്ടില്ല. എന്തായാലും ഇപ്പൊ താമസം കയറിയിട്ട് തന്നെ ഒരു വർഷത്തിന് മുകളിൽ ഇവിടെ കയറിയിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞ റബ്ബിലോ ഈ റബ്ബിലല്ല, കഴിഞ്ഞ മുമ്പത്തെ റബ്ബിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വീട് റിവ്യൂ എടുക്കാൻ വരുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയും നമ്മൾ റിവ്യൂയുടെ ധൈര്യമാണ്. കാരണം കൊടുക്കുന്ന മെറ്റീരിയൽസ് നല്ലതല്ലെങ്കിൽ പിന്നെ ലത്തീഫ്ക്ക് വീട്ടിൽ കയറ്റില്ലല്ലോ. എന്തായാലും നിങ്ങൾ നമ്മളെ വീട് സ്വപ്നത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ലത്തീഫ്ക്ക. നിങ്ങളെ സ്വപ്നത്തിന് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിൽ ഒരുപാട് സന്തോഷം. വീടെടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും ചെറുതും വലുതും ഏതുമായിട്ടുള്ള മെറ്റീരിയൽസും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും ആണെങ്കിൽ സിൽവാനിൽ വരിക. വീണ്ടും കാണാം. താങ്ക് യു.